നമസ്കാരം. ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ഞങ്ങൾ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ 3-ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിനികളാണ്. ഇന്നത്തെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ലഹരി, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം. ഒരു രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമാണ് യുവാക്കൾ. അവരിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ് ലഹരിയുടെ ഉപയോഗം. ഇതുതന്നെ ആ രാജ്യത്തിന്റെ ഒരു വെല്ലുവിളിയെ മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ സങ്കടങ്ങളും പരാജയങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു സ്വാന്തനമായി ഇന്ന് ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കഞ്ചാവും മയക്കുമരുന്നും പിടികൂടുന്ന വാർത്തകൾ നാം കാണാറുണ്ട്. എന്നാൽ ഇന്ന് മദ്യപാനം ഒരു ഫാമിലിയുടെ സ്റ്റാറ്റസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ പാർട്ടികളിലും മറ്റു ആഘോഷ വേളകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലഹരി വസ്തു. ആരോഗ്യത്തിന് ഹാനികരമെന്നത് ലഹരി വസ്തുക്കളുടെ പാക്കറ്റുകളിൽ നാം കാണാറുണ്ട്. എന്നിട്ട് പോലും നമ്മൾ സ്വയരക്ഷ പ്രാപിക്കാറില്ല, സ്വയം മരണത്തിലേക്കാണ് നാം തള്ളിവിടാറ്. ഇതുമൂലം എത്രയോ കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുന്നുണ്ട്. മനുഷ്യവംശത്തിനുമേൽ പതിച്ച ഏറ്റവും വലിയ ദുരിതം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ലഹരിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. സുഖത്തിന് പിന്നാലെ പോകുന്നവർ അവർ സ്വയം മരണത്തിലേക്കാണ് കാൽവെക്കുന്നത് എന്നവർ തിരിച്ചറിയുന്നില്ല. സേ നോ ടു ഡ്രഗ്സ് എന്നതാകട്ടെ ഈ ലഹരി ദിനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിനായി നമുക്ക് ഒരുമിച്ച് നിന്ന് കൈകോർക്കാം. താങ്ക് യു. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് 3 പ്രായത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾ, ടീനേജേഴ്സ്, പിന്നെ കുറച്ച് പ്രായമായ ആൾക്കാർ, കുറച്ച് മുതിർന്ന ആൾക്കാർ. കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഡ്രഗ്സ് എന്താണോ അതിൻ്റെ ദോഷങ്ങൾ എന്താണോ എന്ന് അവർക്കറിയില്ല. അപ്പം അത് പറഞ്ഞു കൊടുക്കേണ്ടത് പാരൻസാണ്. പാരൻസ് പറയണം ഇതൊക്കെ കഴിക്കുന്നത് മോശമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ആരെങ്കിലും തരികയാണെങ്കിൽ നോ തന്നെ പറയാൻ പഠിപ്പിക്കണം. ടീനേജേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരാദ്യമൊക്കെ ഒരു കൗതുകത്തിനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കാം. പിന്നീട് അതിന് അഡിക്റ്റഡായി പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരായി മാറും. അത് ആദ്യം മുന്നോടി അവർക്ക് അറിയായിരിക്കും. പക്ഷെ ഡ്രഗ്സിൻ്റെ ഇമ്പാക്ട്സുകളും ദോഷങ്ങളും ഒക്കെ അവർക്ക് അറിയായിരിക്കും. പക്ഷെ അത് അവരത് പിന്നീട് അത് ഓർക്കില്ല. അപ്പോൾ ആദ്യം അത് ഉപയോഗിക്കുന്ന മുന്നേ തന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കുക, വേണ്ട ഇങ്ങനൊരു സംഭവം വേണ്ട എന്ന് തന്നെ വെക്കുക. മുതിർന്നവരെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കുറേ പ്രോബ്ലംസുകളുണ്ട്. അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്കറിയില്ലല്ലോ കൂടുതൽ കൂടുതൽ പ്രോബ്ലംസുകൾ വരുന്നത് ഈ ഡ്രഗ്സിലോടൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ യൂസ് ചെയ്യണത് നിർത്താം. കൂടുതൽ പ്രോബ്ലംസുകൾ വരികയല്ലാതെ വേറെ ഒരു ഗുണങ്ങളൊന്നും അതിലൂടെ കിട്ടുന്നില്ല. കുറച്ച് നേരത്തിനുള്ള സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ടായിരിക്കും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് നമ്മളുടെ കുടുംബത്തിനും നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മളെ ഹെൽത്തിനും ഒക്കെ പ്രോബ്ലം ഉണ്ടാകും. ഡ്രഗ്സ് ആർ ദ കെമിക്കൽസ് ദാറ്റ് എഫക്ട് ദ ബോഡി ആൻഡ് ദ ബ്രെയിൻ. ഡിഫറെന്റ് ഡ്രഗ്സ് കൻ ഹാവ് ഡിഫറെന്റ് എഫക്ട്സ്. എഫക്ട്സ് ഓഫ് ദ ഡ്രഗ്സ് ഇൻക്ലൂഡ് ഹെൽത്ത് കോൺസിക്വൻസസ് ദാറ്റ് ആർ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് പെർമനന്റ്. ഡ്രഗ്സ് ഇൻക്ലൂഡ് മരിജുവാന, ആൽക്കഹോൾ, ഹാലിക്കോയിജൻസ് ആൻഡ് ഒപ്റ്റിയോഡ്സ്. The use of drugs sometimes lead to heart attacks, lung disorders and death. The use of drug became to involvement in criminal activities. Depression, anxiety, paranoia and confusion. What is the goal? The event hoped to raise the awareness of the problems of illegal drugs post our societies across to the globe. സമൂഹങ്ങൾക്ക് നിയമവിരുദ്ധമായ മയക്കുമരുന്ന് നൽകുന്ന പ്രശ്നങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന ഒരു ഇവന്റായി ഇത് പ്രതീക്ഷിക്കുന്നു. അതെ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ലഹരിയുടെ ഉപയോഗം മാറിയിരിക്കുന്നു. ലഹരിയുടെ ഉപയോഗം ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് ചെറുപ്പക്കാരിലാണ്. കുടുംബവഴക്ക്, കൂട്ടുകെട്ട്, പഠനത്തോടുള്ള ഭയം എന്നിവയെല്ലാമാണ് അവരെ ലഹരിയിൽ കൊണ്ടെത്തിക്കുന്നത്. ഈ ജീവിത പ്രശ്നങ്ങളോടെല്ലാം പൊരുതി വിജയം കൈവരിക്കുകയാണ് യഥാർത്ഥ ലഹരിയെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ലഹരിയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് ആൺകുട്ടികളെയാണ്. എന്നാൽ ഇന്ന് പെൺകുട്ടികൾക്കിടയിലും ലഹരിയുടെ ഉപയോഗം കണ്ടെത്തുന്നുണ്ട്. ഒന്ന് രുചിച്ചു നോക്കാം എന്ന ചിന്തയോടെയാണ് ഓരോരുത്തരും ലഹരിയുടെ ഉപയോഗം ആരംഭിക്കുന്നത്. എന്നാൽ ഇതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്നും മോചനം നേടുക എളുപ്പമല്ല.
ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ മാനസികമായും ശാരീരികമായും ബാധിക്കും. ഒന്നോർക്കുക, ലഹരി എന്നത് വെറുമൊരു കൊലയാളി മാത്രമാണ്. ലഹരിയിൽ നിന്നും വിമുക്തി നേടും, ജീവിതം സംരക്ഷിക്കും. താങ്ക് യു.